Hi, Assalamu Alaikum, welcome back. Now, in this video, we will class illa davasathinte visheshangalanu kaanikkune. Appam njan engenaanu veedu daily clean aaki vekkunnum pinne easy aayittu undaakkan pattiya tiffin box recipesum ellam kaanikkunnundu. Appam video ellarum mulvanaittine kandokka. പന്നത്തെ ദിവസം കുട്ടികൾക്ക് ടിഫിനിലേക്ക് റെഡിയാക്കുന്നത് ഹണി ഗാർലിക് ചിക്കനും പിന്നെ റൈസും ആണ് കേട്ടോ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ബോൺലെസ് പീസ് എല്ലില്ലാത്ത പീസ് കട്ടാക്കി എടുത്തിട്ടുണ്ട് ചിക്കന് ഇതിപ്പം രണ്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് 1 ടേബിൾ സ്പൂൺ തന്നെ ചില്ലി സോസ് 1 മുട്ട എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ നിറയെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് മുളക് പൊടിയില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് റെഡ് ഫുഡ് കളറില്ലേ അത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നല്ലേ അതുകൊണ്ട് റെഡ് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനിയിപ്പം ഇത് കൈവച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ വിനെഗറും കൂടി ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നാലാണ് നമ്മുടെ ഈ ഒരു ഹണി ഗാർലിക് ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പി അല്ലേ അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ ഇത് ഇത് ഒരു അരമണിക്കൂറെല്ലാം മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം വെച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നെയ്ച്ചോറ് റെഡിയാക്കാനുള്ള പാത്രം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഏത് ഓയിലായാലും കുഴപ്പമില്ല ചിക്കനൊന്ന് നല്ലോണം ഫ്രൈ ആക്കി എടുക്കണം നമ്മൾ ചില്ലി ചിക്കനെല്ലാം ചെയ്യൂലേ അതുപോലെ നല്ലോണം ഫ്രൈ ആക്കി എടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ ഫ്രൈ ആക്കി എടുക്കുക ഇനിയിപ്പോൾ നെയ്ച്ചോറിലേക്കുള്ള ഉള്ളി കട്ടാക്കി എടുക്കലാണ് പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിലെ ദിവസങ്ങളിൽ വീഡിയോ എടുക്കുമ്പം ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ചിലപ്പോഴും കുട്ടികളെ ബസ്സെല്ലാം പോയി പോകും അതുകൊണ്ട് തന്നെ ഞാൻ രാവിലത്തെ ചായകുടിയും കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ എല്ലാം കൂടി ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം ആകുമ്പം വീഡിയോ കൂടുതൽ ലെങ്തി ആയും ചെയ്യും അതുകൊണ്ട് കുട്ടികളുടെ ടിഫിൻ ബോക്സ് റെസിപ്പീസ് മാത്രം എന്നിട്ടാ ഞാൻ റെസിപ്പി മാത്രം എന്നിട്ടാ ഇതിൽ കാണിക്കുന്നത് ഇനിയിപ്പോൾ എന്താ പറയുക നെയ്ച്ചോറിൻ്റെ പാത്രം ചൂടായാലും ഞാൻ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗീയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ ചിക്കനെല്ലാം ഫ്രൈ ആകുന്നുണ്ട് പിന്നെ നെയ്ച്ചോറെല്ലാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നല്ലേ അതുകൊണ്ട് ഇതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം ചെറിയ പീസ് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പം 2 ഗ്ലാസ് അരിയാണ് കേട്ടോ 2 ഗ്ലാസ് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് 3 ഗ്ലാസ് അരി എന്താ പറയുക 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കപ്പിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അരി 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ ചെയ്യൽ എന്നാലും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെയ്ച്ചോറ് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഗാർലിക് ചിക്കനില്ലേ അതിലേക്കായിട്ട് വെളുത്തുള്ളി കട്ടാക്കി എടുക്കലാണ് കുറച്ചധികം വെളുത്തുള്ളി തന്നെ വേണം ഞാനിപ്പോൾ 1 ബൾബ് വെളുത്തുള്ളി തൊലികളിലിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ നമ്മുടെ നെയ്ച്ചോറിലേക്കുള്ള
വെള്ളം കൂടി തിളച്ച് വന്നേരം അരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ബബിൾസ് വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവില്ലേ, അന്നേരം ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക. ഒരു ഫുൾ ചെറുനാരങ്ങ തന്നെ പിഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൈസ് നല്ല പൂ പോലെ എന്താ പറയുക തൂവെള്ള നിറത്തിലുണ്ടാവും കേട്ടോ. നല്ല എന്താ പറയുക മുല്ലപ്പൂ പോലത്തെ റൈസ് എന്നെല്ലാം പറയലില്ലേ, അതുപോലെ ഉണ്ടാവും. അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും നെയ്ച്ചോറിന്. പിന്നെ ഇതിലേക്ക് ഞാൻ കറാമ്പൂ പട്ട ഇലക്കൊന്നും ഇപ്പം ഇട്ട് കൊടുക്കുന്നില്ല, കാര്യം തിരക്കായ കൊണ്ടാണ്. ഞാൻ കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിനി. ഇനിയിപ്പോൾ എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. വെള്ളം നല്ലോണം വറ്റുന്ന സ്റ്റേജിൽ തീ കുറച്ചിട്ട് എന്താ പറയുക അടച്ച് വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നെയ്ച്ചോറ് കുക്കാവും കേട്ടോ. ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇടയ്ക്ക് മിക്സാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം ആ ഒരു ടൈമിൽ നമ്മുടെ അടുത്ത ബാച്ച് ചിക്കനും കൂടി ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഓയിലിൽ തന്നെയാണ് നമ്മൾ ഗാർലിക് ചിക്കന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ നിങ്ങൾക്ക് കുറക്കണമെന്നുണ്ടെങ്കിൽ കുറക്കാം കേട്ടോ. ഞാനിപ്പം കുറച്ചിട്ടൊന്നുമില്ല, കുറച്ച് ഓയിലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ എന്താ പറയുക വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി എടുക്കുക ലോ ഫ്ലെയിമിൽ. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നിറയെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സാക്കുക. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ ഇല്ലേ, മുളക് പൊടി ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. നിർബന്ധമില്ല, എന്നാലും കാണാൻ നല്ല ഭംഗി വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം റെഡ് ചില്ലി എന്താ പറയുക റെഡ് ഫുഡ് കളർ ഉണ്ടാവില്ലേ അത് ചേർത്ത് കൊടുക്കുക. കാര്യം നല്ല കളറുണ്ടാവും, റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ കളറിൽ നല്ല ഭംഗിയിൽ കാണാൻ കഴിയും. ഞാനിപ്പോൾ കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കാണ്ടുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഹണി, നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ഹണി കൂടിപ്പോയാലും കുഴപ്പമില്ല, ഒരു കാൽക്കപ്പോളെല്ലാം ഉപയോഗിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണും 3 ടേബിൾ സ്പൂണും ഒഴിച്ചു കൊടുക്കുക. തേനില്ലേ അതാണ്. എന്നിട്ട് അതിലേക്ക് വെള്ളം കൂടി, കുറച്ച് വെള്ളം കൂടി, ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് രണ്ടും കൂടി മിക്സാക്കിയ ശേഷം മാത്രം, മിക്സാക്കിയിട്ട് ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം എൻ്റേത് ഇതിപ്പം കുറച്ചധികം ചിക്കനുണ്ട്. നിങ്ങൾ ചെയ്യുമ്പം ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എല്ലാം ആണെങ്കിൽ ഈ ഒരളവും കറക്റ്റ് തന്നെയായിരിക്കും കേട്ടോ. ആ ഒരു ടൈമിൽ ഇതാ ഞാനെപ്പോഴും പണിയെടുക്കുന്ന ടൈമിൽ ഇതുപോലെ എന്തെങ്കിലും പൊട്ടയോ അല്ലാന്നുണ്ടെങ്കിൽ മുട്ട വീകൽ, എൻ്റെ ഒരു ഫ്രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിനി മുട്ട വീണിട്ട് പണിയായി എന്നല്ല, അത് സത്യമൊന്നും കേട്ടോ. ഇങ്ങനെ വീഡിയോയിൽ എടുക്കുമ്പം നമ്മൾ തിരക്ക് പിടിച്ചിട്ടായിരിക്കും വീഡിയോസിൽ എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പൊട്ടും പൊളിയും അത് ക്ലീനാക്കണം, അതെല്ലാം ക്ലീനാക്കിയ ശേഷമായിരിക്കും നമ്മൾ ബാക്കിയുള്ള പണികൾ എടുക്കൽ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഭയങ്കര സുന്ദരമായിട്ടൊന്നല്ല ഉണ്ടാവില്ല കേട്ടോ. നമ്മളൊരു വീഡിയോ എടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, എഡിറ്റ് ചെയ്യുമ്പം കഴുത്ത് വേദന ഉണ്ട്. ഞാനിപ്പം വോയിസ് ഓവർ കൊടുക്കുന്നത് ശരിക്കും നിന്നിട്ടാണ് കേട്ടോ, കാര്യം എനിക്ക് ഇരുന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പം കഴുത്ത് വേദനേൻ്റെ പ്രശ്നം വരുന്നത്, രണ്ട് ഷോൾഡറിലേക്ക് വേദന വരുന്നത്. അതുകൊണ്ടാണ് അധികം വീഡിയോസൊന്നും എടുക്കാത്ത. അപ്പോൾ ഇതാ അങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻസ് കാണുമ്പോഴാണ് ഭയങ്കര ഹാപ്പി ആവുക. ആ ഒരു കഷ്ടപ്പാടിന് ആ ഒരു റിസൾട്ട് എന്നെല്ലാം പറയൂലേ, അത് നിങ്ങളെ നല്ല നല്ല കമൻസ് കാണുമ്പോഴാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാനെല്ലാം മറക്കുന്നവരെല്ലാം ഉണ്ട്. പിന്നെ കമൻറ്റ് ചെയ്യാനും മറന്നിട്ട്, ഇന്നലെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായി, ഇനി കമൻറ്റ് ചെയ്യാൻ മറന്നുപോയി, എന്നിട്ട് വീണ്ടും വന്നിട്ട് രാത്രി വന്നിട്ട് കമൻറ്റ് ചെയ്ത് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഞാൻ വായിക്കലുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ അധികം കഴുത്ത് വേദനയെല്ലാം പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ ഞാൻ അധികം കമൻസിന് റീപ്ലൈ കൊടുക്കലില്ല, എല്ലാവരുടെയും വായിക്കലുണ്ട്. അപ്പം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തൂ. പിന്നെ നമ്മൾ യൂട്യൂബിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ദിവസങ്ങളിലെല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിലും നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോസൊന്നും എത്തൂല, നോട്ടിഫിക്കേഷൻ പോകില്ല. കുറേ എന്താ പറയുക കുറേ ആൾക്കാർ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട്. 10 ദിവസത്തോളം ആയി ഞാൻ ഇപ്പോൾ വീഡിയോസൊന്നും ചെയ്യാത്തത്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇൻഷാല്ലാ കുഴപ്പമൊന്നുമില്ലെങ്കിൽ വീഡിയോസ് ഒന്നിടവിട്ട ദിവസങ്ങളിലെല്ലാം ചെയ്യണമെന്നുണ്ട്. എന്തായാലും നിങ്ങൾ പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വാട്സപ്പിലും ഇൻസ്റ്റയിലും എല്ലാവരും മെസ്സേജ് അയക്കലുണ്ട്, അപ്പോൾ ആർക്കും റിപ്ലൈ തന്നിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് പരാതി പറയലുണ്ട്. കാര്യം ഞാൻ ഇൻസ്റ്റ യൂസ് ചെയ്യലില്ല, പിന്നെ വാട്സപ്പ് നിങ്ങൾക്ക് അറിയാൻ പറ്റൂലേ, കുട്ടികളും കാര്യങ്ങളും ഒരു വീടെല്ലാകുമ്പോൾ നല്ല തിരക്കായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ യൂട്യൂബും, അപ്പം എല്ലാം നോക്കാൻ ടൈമില്ലാത്തതുകൊണ്ടും എല്ലാം ഒന്നും കേട്ടോ റിപ്ലൈ ഒന്നും തരാത്ത. അപ്പോൾ സോറി, ആരും ഒന്നും അഹങ്കാരം ചാടാമെന്നൊന്നും വിചാരിക്കാൻ പാടില്ല. ഇനിയിപ്പം ഇതാ
നമ്മുടെ ഹണി ഗാർലിക് ചിക്കന് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം കുട്ടികൾ എന്താ പറയുക, ടിഫിൻ ബോക്സ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി അവരെ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ട്. കൂടുതൽ കാണിക്കാൻ നിന്നതിനാൽ അവരുടെ ബസ് പോവും, അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളൊന്നും ഷൂട്ട് ആക്കിയിട്ടില്ല. ഇനിയിപ്പം കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഞാൻ ടി വിയിൽ എന്തെങ്കിലും സൂറത്ത് വെക്കും, എന്തെങ്കിലും സൂറത്തിൻ്റെ പരിഭാഷ വെക്കും കേട്ടോ. നല്ലതാണ്, കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പഴയ വീഡിയോസെല്ലാം കാണുന്നവർക്ക് അറിയുണ്ടാവും, ഞാൻ ക്ലീനിങ് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും സൂറത്ത് വെച്ചിട്ടാണ് ചെയ്യൽ. വീടിന് നല്ല ബർക്കത്തും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ കുറേ തുണിക്കുപ്പായം, നമ്മൾ തുണിക്കുപ്പായം എന്നാണ് കേട്ടോ പറയൽ. കണ്ണൂർ ഡ്രസ്സെല്ലാം മടക്കി വെക്കാനുണ്ട്, അപ്പോൾ അതെല്ലാം മടക്കി വെച്ചിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള ക്ലീനിങ് ചെയ്യുമ്പം ഒരു സമാധാനം ഉണ്ടാവില്ല. എനിക്ക് ഓരോരോ ദിവസം ഓരോരോ തോന്നലാണ്, എന്താ പറയുക, ഇന്ന ഭാഗം ക്ലീനാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ക്ലീനാക്കി കഴിഞ്ഞാലായിരിക്കും എളുപ്പം, അങ്ങനെ നമുക്ക് ഓരോരോ ദിവസം തോന്നൂലേ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു കുറേ ഡ്രസ്സെല്ലാം ആ മടക്കി വെക്കാനുണ്ട്. അപ്പം ആ ഒരു ഡ്രസ്സെല്ലാം നല്ല വൃത്തിക്ക് മടക്കി വെച്ചിട്ട് കാണുമ്പോൾ മനസ്സിനൊരാശ്വാസമായിരിക്കും ബാക്കിയുള്ള പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആദ്യം തന്നെ ഞാൻ കുട്ടികൾ പോയ ശേഷം കിച്ചണെല്ലാം ക്ലീനാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇപ്പുറം സെൻട്രാളിലേക്ക് വന്നേ, ഈ ഭാഗങ്ങളെല്ലാം റൂമും ഹാളെല്ലാം ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ നല്ലോണം അടിപൊളിയായിട്ട് മടക്കി വെക്കലാണ്. അപ്പം മടക്കി വെക്കുമ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് മടക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. കബോർഡ് കാണുമ്പം ഒരു ടെൻഷനായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് എനിക്ക് വീടും എന്താ പറയുക പരിസരം വൃത്തിയില്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല, കാരണം ഞാൻ പുറത്തിറങ്ങാത്ത കൂട്ടത്തിലാണ്. എന്നാലും വീടിൻ്റെ ഉള്ളിൽ വൃത്തിയില്ലെങ്കിൽ ഭയങ്കര സമാധാനക്കേടാണ്. ഞാൻ അധികം പുറത്തിറങ്ങലില്ല, എന്താ പറയുക, അത് പണ്ടേ ഇല്ല ശീലമെന്ന്. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അധികം ഉണ്ടാകൽ. ചെറുതിലെ ഉമ്മ അങ്ങനെ ശീലിപ്പിച്ചുകൊണ്ടിരിക്കും, പുറത്തിറങ്ങൽ ഭയങ്കര കുറവാണ് കേട്ടോ ഞാൻ. കാരണം ഉമ്മാക്ക് ശ്വാസ് എന്താ പറയുക വൃത്തിൻ്റെ ഒരു ഇതുണ്ടായിനി. അപ്പോൾ ആ ടൈമിലെല്ലാം ഉമ്മ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ അന്യോ എൻ്റെ ബ്രദറിനെല്ലാം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആക്കും, പുറത്ത് കളിക്കാനോ ഒന്നും വിടൂല. അതുകൊണ്ട് തന്നെ അതിപ്പോൾ എനിക്ക് ശീലമായിട്ട് ഇപ്പം മുറ്റത്തിറങ്ങൽ ഞാൻ വളരെ കുറവാണ്. എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങും എന്നല്ലാണ്ട് ഇപ്പം മഴയും കൂടി ആകുമ്പോൾ നല്ല മഴയല്ലാന്നെങ്കിൽ പുറത്തേക്ക് ഇറങ്ങും. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല വെയിലും ഇഷ്ടമാണ്, നല്ല മഴയും ഇഷ്ടമാണ്. എന്നാൽ ഈ ഇടയിലുള്ള ഈ ഇടയ്ക്ക് മഴ പെയ്യുക എന്നിട്ട് മഴ പോവുക അങ്ങനത്തെ എന്താ പറയുക കുറച്ച് കുറച്ചുള്ള മഴയില്ലേ, അതെനിക്ക് മുറ്റത്ത് കാണുമ്പോൾ ഭയങ്കര വൃത്തിയടായിട്ടാണ് തോന്നൽ. അപ്പോൾ തീരെ ഞാൻ പുറത്തിറങ്ങലില്ല ആ ഒരു ടൈമൊന്നും. അപ്പം അതങ്ങനെ ശീലമായോണ്ടാന്ന് കേട്ടോ അധികം അങ്ങനെയായിപ്പോയി. പിന്നെ കുറച്ച് മാറ്റണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഡ്രസ്സെല്ലാം നല്ല വൃത്തിക്ക് മടക്കി വെച്ചിട്ടുണ്ട്, എന്നിട്ട് ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ബെഡ്ഷീറ്റെല്ലാം നല്ല വൃത്തിക്കൊന്ന് വിരിച്ചിടലാണ്. അപ്പോൾ എൻ്റെ ഡെയിലി റുട്ടീനാണ് കേട്ടോ ഇത്. പിന്നെ മടക്കി വെക്കുന്ന കാര്യം, ഞാൻ ഒന്നുകിൽ ദോശയെല്ലാം ചുടുവാണെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിന് മുകളിൽ ഡ്രസ്സെല്ലാം വെച്ചിട്ട് അങ്ങനെ മടക്കി വെക്കും. ഇങ്ങനെ പണിൻ്റെ ഇടയിലൂടെ എന്തെങ്കിലും കുക്കിങ്ങിൻ്റെ ഇടയിലൂടെ മടക്കി വെക്കലെല്ലാം നല്ല ഈസി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. കുക്കിങ് ചെയ്യുമ്പം ദോശ ചുടുവാണെങ്കിൽ പാത്രങ്ങൾ പെട്ടെന്ന് കഴുകി വെക്കും, അങ്ങനെയെല്ലാം ഞാൻ ചെയ്യലുണ്ട്. അന്നേരം എന്താ പറയുക നമ്മുടെ പണികൾ പെട്ടെന്ന് തീരുന്ന പോലെ എനിക്ക് ഫീൽ ആയാലുണ്ട്. ഇതിപ്പം മടക്കി വെച്ച ശേഷം ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ മടക്കിയ ഡ്രസ്സെല്ലാം കബോർഡിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കബോർഡ് എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവില്ല കേട്ടോ. ഞാനൊരു ഡ്രസ്സ് എടുക്കുമ്പം വേറെ ഡ്രസ്സ് പോകുകയെല്ലാം ചെയ്യും, അലങ്കോലായിട്ട് ഉണ്ടാവും. എന്നാലും ഇതൊരു ഡെയിലി ഒന്ന് ഒതുക്കി വെച്ചതിനാൽ ഒരു സമാധാനമാണ്. അപ്പോൾ അതെല്ലാം ഒതുക്കി വെച്ചിട്ട് കാണുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ വാരി വലിച്ചിട്ട് ഇട്ടിട്ട് കാണുമ്പം വേറെ തന്നെയല്ലേ. വാരി വലിച്ചിട്ട് ഇട്ടിട്ട് കാണുമ്പോൾ നമുക്കൊരു മടിയും അലസതയും ദേഷ്യവും എല്ലാം ഇരിക്കും. എന്നാലും നമ്മൾ കുറച്ച് സമയം ഒരു 5-10 മിനിറ്റ് ഒരു 5 മിനിറ്റെല്ലാം മതി ശരിക്കും മടക്കി വെക്കാൻ വേണ്ടിക്കലം. അപ്പം അങ്ങനെ ഒന്ന് ഒരു റുട്ടീനായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ, ഇന്ന സമയം ഇന്നത് ചെയ്യണമെന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ എല്ലാം ഈസി ആയിരിക്കും. നമുക്കെല്ലാം കഴിഞ്ഞാൽ ഭയങ്കര മനസ്സമാധാനമായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഡ്രസ്സെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ ഗ്ലാസ് ക്ലീനാക്കലാണ്. അപ്പോൾ അധികം ആൾക്കാരും എന്നോട് പറയുന്നതാണ് ഈ ഒരു ഗ്ലാസും കോട്ടയാടലും ഭയങ്കര ഇഷ്ടമെന്നെല്ലാം. അപ്പം ഇങ്ങനെ ഗ്ലാസ് വെച്ചതിനാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പം നല്ല പൊടിയും കലയും ഉണ്ടാവും കേട്ടോ. ഡെയിലി ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ വീട് കാണുമ്പോൾ മൊത്തത്തിൽ വൃത്തിയേടായിട്ട് തോന്നും. എന്തോ ഒരു എനിക്കെന്തോ ഒരു ഫീലാണ്. അതുകൊണ്ട് ഞാൻ ഡെയിലി ഇങ്ങനെ തുടക്കലുണ്ട്. ഗ്ലാസ്സെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു നനഞ്ഞ എന്താ പറയുക ഉണങ്ങിയ തുണി വെച്ചിട്ട് ഗ്ലാസ് ക്ലീനർ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കും.
എനിപ്പിത എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് ജനലിൻ്റെ പടികളുണ്ടാവില്ലേ അതും ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് തുടക്കും കേട്ടോ. ജനലൊന്നും ഡെയിലി ക്ലീൻ ആക്കൂല. എനിപ്പിത മഴയായതുകൊണ്ട് തന്നെ ലേറ്റ് ഇട്ടതിനാൽ ഈ ഒരു എന്താ പറയല് നമ്മൾ പാറ്റാന്ന് പറയും, എന്തോ സംഭവം പറയലുണ്ട് എനിക്ക് ശരിക്കും അറിയില്ല, നമ്മൾ പാറ്റാന്നാണ് മഴപ്പാറ്റാന്നാമത്തെയൊന്നും പറയല്, അത് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ഈ ഒരു ജനലിൻ്റെ ഇടയിൽ. അപ്പം ഇതെല്ലാം ഡെയിലി ക്ലീൻ ആക്കണം. ഇപ്പം ഞാനധികം ലേറ്റ് ഇടാനില്ല രാത്രി, കാരണം ഇതിങ്ങനെ വന്ന് കിടക്കുമ്പം ഒരു വൃത്തിയേടല്ലേ, ഒരു ബാഡ് സ്മെല്ലുമാണ്, എന്തോ ഒരു സ്മെല്ലുമാണ്. അപ്പം അത് വലിയ വിഷമമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കലാണ്. അപ്പം ഡെയിലി ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ കാര്യം എടുക്കാനും വെക്കാനും ഉണ്ടാവില്ല. വൈറ്റ് നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് അധികം ആൾക്കാരും പറയലുണ്ട്. ഈ ഇതുപോലത്തെ വീട് ഇഷ്ടമെന്നെല്ലാം പറയലുണ്ട്. നിങ്ങൾ ഡെയിലി ക്ലീൻ ആക്കുകയാണെങ്കിൽ മാത്രം വൈറ്റ് സെലക്ട് ചെയ്യുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ വീട് നമുക്ക് തന്നെ പണി തരും കേട്ടോ. ഒരു ഭംഗിയും ഉണ്ടാവില്ല കാണാൻ വേണ്ടിക്ക്. പിന്നെ നമ്മൾ ഡെയിലി ക്ലീൻ ആക്കുമെങ്കിലെല്ലാം നമ്മുടെ ആരോഗ്യ പ്രശ്നവും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് വൈറ്റ് അങ്ങനെ സെലക്ട് ചെയ്യേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം എനക്കെല്ലാം വൃത്തി കാണാണ്ട് നിൽക്കാൻ കഴിയില്ല. എങ്ങനെയാലും എത്ര വേദന ഉണ്ടെങ്കിലും ഈ എന്നിട്ടെങ്കിലും പണിയെടുക്കുമെന്നെല്ലാം പറയില്ല, അതുപോലത്തെ കൂട്ടത്തിലാണ് ഞാൻ. എനക്കെല്ലാം കഴുത്ത് വേദന, നടുവേദന എല്ലാം ഉണ്ട്. പക്ഷേ ഇത് വൃത്തിയായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ പണിക്കാർ ആരെങ്കിലും ചൂടേന്നെല്ലാം ചോദിക്കലുണ്ട്. പക്ഷേ പണിക്ക് ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയാക്കുന്ന ഒരു പെർഫെക്ഷൻ എന്താ പറയുക എനിക്ക് തോന്നലില്ല. അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത്. അവരെ ബാക്കിൽ പോയിട്ട് നമ്മൾ ഇന്നും ക്ലീൻ ആക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പണിക്കാരെയും വെക്കാത്ത കേട്ടാ. ഇനിയിപ്പോൾ ഇതാ ആ ഒരു ഭാഗമെല്ലാം തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അടിച്ചു വാരിയിട്ടുണ്ട്, ഫുള്ളായിട്ട് അടിച്ചു വാരിയ ശേഷം ഞാൻ ഇതുപോലെ എന്താ പറയുക ടി വി സ്റ്റാൻഡ് ഇല്ലേ, ടി വി സ്റ്റാൻഡും ഒന്ന് ഇതുപോലെ തുടച്ചെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമെല്ലാം ഒരു ഉണങ്ങിയ തുണിയും എന്താ പറയുക ഉണങ്ങിയ തുണിയും ഗ്ലാസ് ക്ലീനറും വെച്ചിട്ടാണ് തുടക്കൽ. ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പം ടി വിക്ക് കംപ്ലൈൻ്റ് ആവില്ലേ, സ്ക്രീനിന് മോശമല്ലേ എന്നെല്ലാം കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പഴയ ക്ലീനിങ് ബ്ലോഗ്സിലെല്ലാം. എൻ്റെ ടി വിക്ക് ഇതുവരെ കംപ്ലൈൻ്റ് ആയിട്ടില്ല, മാഷാല്ല. എൻ്റെ ഉമ്മയും പണ്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ. ഇതുവരെ നമ്മൾ ടി വിക്കൊന്നും കംപ്ലൈൻ്റ് ആയിട്ടില്ല. ഇതൊന്നും വൃത്തിയായിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. കുട്ടികൾ തൊട്ട കലകൾ എന്തായാലും ഉണ്ടാവും. വീട് എപ്പോഴും ക്ലീനായിട്ടല്ല കേട്ടോ ഉണ്ടാവല്. മോന് സോഫൻ്റെ ഓൻ്റെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ടോയ്സും വലിച്ചിട്ട് എല്ലാം ഡെയിലി ഇതുപോലെ തന്നെ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു വീട് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഡെയിലി നമ്മളൊരു ഒരു മണിക്കൂറെല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നമ്മൾ മനസ്സിനും ഹാപ്പി ഉണ്ടാവും. കുട്ടികൾ സ്കൂൾ വിട്ടിട്ട് വന്നാൽ പഴയ പോലെ തന്നെ ആക്കും, എന്നാലും നമ്മൾ കാണുന്ന ഒരു കുറച്ച് ടൈം വൃത്തിയായിട്ട് കാണുമ്പം പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും, നമുക്കൊരു ജീവിക്കാനുള്ള തോന്നലുണ്ടാവും. അത് എത്ര ചെറിയ വീടായാലും വലിയ വീടായാലും. ഇനിയിപ്പോൾ മക്കൾക്ക് വാങ്ങിയ ഒരു ബുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പം കുട്ടികൾക്ക് വേണ്ടിക്ക് സൈക്കോളജിസ്റ്റും അധ്യാപകരെല്ലാം നിർദ്ദേശിക്കുന്ന ഒരു ബുക്കാണ് കേട്ടോ ഇത്. പഠനത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല, പഠിച്ചതൊന്നും ഓർമ്മ കിട്ടുന്നില്ല, പഠനത്തോട് താല്പര്യക്കുറവ്, മടി, ഇങ്ങനെയുള്ള ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന പാരൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിക്ക് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി ബുക്ക് തയ്യാറാക്കിയിരിക്കുകയാണ് റോസ് ആപ്പ് എന്ന പ്രോഗ്രാം. അറ്റൻഷൻ, മെമ്മറി, സോഷ്യൽ സ്കില്, തിങ്കിങ് ആൻഡ് ലോജിക്കൽ റീസണിങ് എന്നീ ആക്ടിവിറ്റിയാണ് കേട്ടോ ഈ ഒരു ബുക്കിൽ അടങ്ങിയിരിക്കുന്നത്. സൈക്കോളജിസ്റ്റും അധ്യാപകരും പ്രത്യേകം നിർദ്ദേശിക്കുന്ന ഒരു ബുക്കും കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ കുട്ടികളുടെ വ്യക്തിത്വ വികാസം, കഴിവുകൾ എല്ലാം പരിപോഷിപ്പിക്കാൻ വേണ്ടിക്ക് ഈ ഒരു കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി ബുക്ക് നല്ല ഹെൽപ്പാണ് കേട്ടോ. അതുകൂടാണ്ട് കുട്ടികൾ പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികളുണ്ടാവില്ലേ അവർക്ക് പ്രത്യേക ക്ലാസ്സുകളും ഈ ഒരു റോസ് ആപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും ഇവരുടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു ബുക്കിൻ്റെ റേറ്റ് വരുന്നത് 1499 രൂപ എങ്ങാനും ആണ്. അപ്പം ഇത് നിങ്ങൾക്ക് 200 രൂപ കുറച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീറിന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 200 രൂപ കുറവിൽ കിട്ടും കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊന്നും ലഭിക്കില്ല. അപ്പം നേരിട്ട് ഇവരോട് വാട്സപ്പിൽ നിങ്ങൾ വാങ്ങിക്കോട്ടോ. അപ്പം അടിപൊളി റിസൾട്ടാണ്, എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും.
ഇനിയിപ്പോൾ ഇതാ ടേബിളിൻ്റെ മുകളിലുള്ള ഐറ്റംസ് എല്ലാം മാറ്റിയിട്ടുണ്ട്. എന്തെല്ലോ ഉണ്ടാവും കേട്ടോ, അവർ എന്താ പറയുക, കുളിച്ച ടവലും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും, തോർത്തും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പിന്നെ മോൻ്റെ ടോയ്സ് ഉണ്ടാവും, ബുക്സ് ഉണ്ടാവും, എല്ലാം മാറ്റിയിട്ട് ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് എന്തെങ്കിലും നല്ലൊരു സ്മെല്ലിന് വേണ്ടിക്ക് എന്തെങ്കിലും എസെൻഷ്യൽ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ലിക്വിഡ് ഉണ്ടാവില്ലേ, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എന്താ ഇതുപോലെ നല്ലോണം തുടച്ചെടുത്തതിനാൽ ഒരു ടേബിളെല്ലാം നല്ലൊരു ഫ്രഷ് ഫീലായിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്ക്, അധികം ആൾക്കാരും ചെയ്യുന്നത് തന്നെയാണ്. എന്നാലും മടി പിടിച്ചിട്ട് വേണ്ട ഇന്ന് ചെയ്യണ്ട നാളെ ചെയ്യാന്നെല്ലാം വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട് മൊത്തം നല്ല ആരോഗ്യം ഉണ്ടെങ്കിലും വീട് മൊത്തം വലിച്ചു വാരി ഇടുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. ഇന്ന് ചെയ്യാം നാളെ ചെയ്യാന്നെല്ലാം വിചാരിച്ചിട്ട് കിടന്നിട്ട് മൊബൈൽ തന്നെ നോക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിക്കാണ് കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് പേര് തൻ്റെ വീഡിയോസ് കണ്ടിട്ട് നല്ല മോട്ടിവേഷനാണ് ഇപ്പോൾ പണികളെല്ലാം പെട്ടെന്ന് കഴിയുന്നെന്നെല്ലാം പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിക്കാന്ന് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ പറഞ്ഞത് തന്നെ പറയുമ്പം നിങ്ങൾക്ക് പോറായിട്ട് തോന്നുന്നുണ്ടാവും. എന്നാലും അങ്ങനെ ചെയ്യാൻ മടിയുള്ള ആൾക്കാർക്കെല്ലാം ഒരു മോട്ടിവേഷൻ ആയിരിക്കും കേട്ടോ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പം. അതുകൊണ്ടാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇതാ കുട്ടികളുടെ ബെഡും കൂടി ഒന്ന് നല്ല വൃത്തിക്ക് വിരിച്ചിട്ടിട്ടുണ്ട്. കുട്ടികളെ അധികം ടൈം കിട്ടുവാണെങ്കിൽ അവരുടെ ബെഡ് അവർ തന്നെ വിരിക്കും കേട്ടോ. എന്നിട്ടാണ് അവർ ക്ലാസ്സിലേക്ക് പോവുക. അധികം രണ്ടാളും ബുക്കെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടെല്ലാം തന്നെയാണ് ക്ലാസ്സിലേക്ക് പോവുക. ഇനിയിപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് സെറ്റാക്കലാണ്. ഇനിയിപ്പോൾ ആ ബേസിനും കൂടി ക്ലീൻ ആക്കണം. ഡെയിലി ബേസിൻ ഇതുപോലെ ക്ലീൻ ആക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മോനെല്ലാം കഴുകി കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളെല്ലാം ബേസിലുണ്ടാവും കേട്ടോ. പിന്നെ എന്താ പറയുക, ഹാൻഡ് വാഷ്, അത് പൈപ്പിനെല്ലാം ആ ഒരു കലകളും കാര്യങ്ങളും, ഗ്ലാസ്സിന് വെള്ളം തെറിച്ച കലകളും എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പം എനിക്ക് അതെല്ലാം കാണുമ്പം എന്താ പറയുക, ഒരു പ്രത്യേകം ഒരു ടെൻഷൻ പോലെയാണ്. എന്താ പറയുക, വൃത്തിയായിട്ട് കണ്ടാലൊരു മനസ്സമാധാനമല്ലേ. അതുകൊണ്ട് ഞാൻ ഡെയിലി ബേസിന് ഇതുപോലെ ക്ലീനാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം ബേസിന് ഒന്ന് നല്ല വൃത്തിക്ക് സ്പോഞ്ച് വെച്ചിട്ട് ഉരച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ വെള്ളം വെച്ചിട്ട് വെള്ളത്തോട് ഒന്ന് കഴുകിയെടുക്കലാണ്. എന്നിട്ട് വീണ്ടും ഒരു നനഞ്ഞ തുണിയിൽ എന്തെങ്കിലും ലിക്വിഡ് എന്തെങ്കിലും മണക്കാൻ വേണ്ടിക്ക് എന്തെങ്കിലും ആക്കിയിട്ട് ഒന്ന് മൊത്തത്തിൽ തുടച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രഷ് ഫീലാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കും. ബേസിൻ്റെ കാര്യത്തിൽ നമുക്ക് പോകുമ്പം എല്ലാം ക്ലീനായിട്ട് വൃത്തിയായിട്ട് വെച്ചിട്ട് നമ്മൾ ക്ലീനാക്കിയ ഭാഗമെല്ലാം ഒന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും കേട്ടോ. അത് നമുക്ക് പുറത്ത് പോയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയാലും എന്താ പറയുക, അപ്പുറത്ത് എന്തെല്ലോ സാധനങ്ങൾ വാങ്ങി, ഗോൾഡ് വാങ്ങി, ഡയമണ്ട് വാങ്ങിയാലെല്ലാം കിട്ടുന്ന സന്തോഷമില്ലേ, അതിനേക്കാളും എത്രയോ ഇരട്ടി സന്തോഷം കിട്ടും കേട്ടോ. നമ്മൾ തന്നെ നമ്മളെ വീട് വൃത്തിയാക്കിയിട്ട് അത് ഒന്ന് നോക്കി ആസ്വദിക്കുമ്പം മാഷാല. അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്ക്. വീട്ടിലെപ്പോഴും മടി പിടിച്ച് തൂങ്ങി പിടിച്ച് എന്താ പറയുക, ഒരു മാക്സി ഡ്രസ് വിട്ടിട്ട് ഇങ്ങനെ അലസമായിട്ട് ഇരിക്കുന്നതിലും നല്ലത് ഒരു 12 മണിൻ്റെ ഉള്ളിൽ വീടെല്ലാം ക്ലീനാക്കി നീറ്റാക്കി കുളിച്ച് ഫ്രഷായിട്ട് നിസ്കാരവും ഓത്തെല്ലാം കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാം കാത്തുക്കുമ്പം ഒരു പ്രത്യേക ഒരു പാരൻ്റ് ഒരു മദർ ഒരു ഉമ്മ എന്ന നിലയിൽ നമ്മൾ ഭയങ്കരം എന്താ പറയുക, അവർ വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഉമ്മ ഇതാണെന്നുള്ള ഒരു ഓർമ്മ ഉണ്ടാവും കേട്ടോ അവർക്ക്. എൻ്റെ ഉമ്മ എങ്ങനെയാണ് നമ്മളെ നോക്കിയെന്ന്, പക്ഷേ ഇപ്പോഴത്തെ പാരൻസിനെ അടുത്ത തലമുറ എങ്ങനെയാണ് നോക്കിക്കാണെന്ന് അറിയില്ല. കാരണം മക്കളെ നോക്കാനോ ഒന്നിനും നമുക്ക് ടൈമില്ല. 24 മണിക്കൂറും ഫോൺ ചെയ്യുക, ചാറ്റ് ചെയ്യുക, പഴയ ബന്ധങ്ങൾ പുതുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ പാരൻസ് മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ മക്കളെ നോക്കാനോ വീട് ക്ലീൻ ചെയ്യാനോ ഒന്നും നേരില്ല. അലസമായിട്ട് ഒരു മെസ്സി ഡ്രസ്സ് വിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ജീവിതം മുടി പോലും വാരാണ്ട് തള്ളി നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായി, ഇത്ര നല്ല ഡ്രസ്സാണ് ഇടുന്നത്, വീട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഡ്രസ്സെല്ലാം ഇടുമെന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ചെറുതിലെ അങ്ങനെ തന്നെയാണ്, എൻ്റെ ഉമ്മ അങ്ങനെയാണ് കേട്ടോ. ഒരു 12 മണിയാകുമ്പോൾ നമ്മളെ ഉമ്മ മാത്രമല്ല ഫാമിലി മൊത്തത്തിൽ ഒരു 12 മണിയാകുമ്പം കുളിച്ച് ഫ്രഷായി ഇഷ്ടപ്പെട്ട ഡ്രസ്സിട്ട് മുടിയെല്ലാം വാരി സെറ്റായിട്ട് നിൽക്കുമ്പം ആരും കാണാനല്ല, നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസവും എന്താ പറയുക കോൺഫിഡൻസ് എല്ലാം വരണമെന്നുണ്ടെങ്കിൽ, ഒരു നമ്മളെ കാണുമ്പം തന്നെ നമുക്ക് സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പം മാഷാല അടിപൊളിയായിട്ട് എല്ലാ ഭാഗവും ക്ലീനാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം കുളിച്ച് ഫ്രഷാണ്. ഞാനിപ്പം രാവിലെ കുളിക്കും കേട്ടോ. എന്നാലിങ്ങനെ ഡെയിലി ക്ലീനിങ് എല്ലാം കഴിഞ്ഞാൽ നല്ല ചൂടല്ലേ, മഴ പെയ്യുമെങ്കിലും നല്ല ചൂടുണ്ട്. അപ്പം ഒന്ന് മേലെല്ലാം കഴുകി ഫ്രഷ് ആവും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു ഹണി ഗാർലിക് ചിക്കൻ എന്തായാലും ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.